ദേശീയഗാനത്തെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ എഴുത്തുകാരൻ കമൽ സി ചവറയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നടക്കാവ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ കരുനാഗപ്പള്ളി പോലീസിന് കൈമാറും. വിവരങ്ങളുമായി ബിനുരാജ് ആണ് ചേരുന്നത്. ബിനുരാജ്, എന്തൊക്കെ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ജൂലി, രാജ്യദ്രോഹ കുറ്റമാണ് കമൽ സി ചവറക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ശ്മശാനങ്ങളുടെ കണക്ക് പുസ്തകം എന്ന നോവലിൽ മൂത്രമൊഴിക്കാൻ അനുവദിക്കാതെ ജനഗണന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്നതിനെ ചോദ്യം ചെയ്യുന്നതായുള്ള ഒരു കുട്ടിയുടെ പരാമർശം ആ നോവലിലുണ്ട്. ആ പരാമർശത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പിന്നീട് ശശിയും ഞാനും എന്ന് ഇപ്പോൾ കമൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നോവലിലെ ചില പരാമർശങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ, ഈ രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് ഇപ്പോൾ 124A വകുപ്പ് കമലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നടക്കാവ് പോലീസാണ് കമലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി കരുനാഗപ്പള്ളി പോലീസ് ഇവിടെ വന്ന് നടക്കാവ് സ്റ്റേഷനിൽ നിന്ന് കമലിനെ അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യദ്രോഹി എന്നാരോപിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലെ തന്റെ വീട്ടിലെത്തി അതിക്രമം നടത്തിയിരുന്നുവെന്ന് കമൽ സി ചവറ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഒരു യുവമോർച്ച പ്രവർത്തകൻ DGP നൽകിയ പരാതിയെ തുടർന്നുള്ള നടപടിയാണെന്നാണ് പോലീസ് വിശദീകരണം. DGP നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലാ പോലീസ് മേധാവി സംഭവത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതായി പറയപ്പെടുന്നു. തുടർന്നാണ് കരുനാഗപ്പള്ളി പോലീസ് കമൽ സിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ബിനുരാജാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയഗാന വിവാദത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി. കമലിന്റെ വീട്ടിലേക്ക് സംഘപരിവാർ മാർച്ച് നടത്തിയത് വിവാദത്തെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംഘപരിവാർ കമലിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഒരു പ്രശ്നത്തെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള ദുഷ്ടരാക്കാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം. കമലിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംഘപരിവാർ ഇറങ്ങേണ്ട ആവശ്യമില്ല. സംഘപരിവാറിനെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം കമലിനുമില്ല. കൊമ്പന്മാർ കപ്പുയർത്തുന്നതും കാത്ത് കേരളം. ISL മൂന്നാം സീസണിലെ ജേതാക്കളെ ഇന്നറിയാം. കലാശപ്പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ സീസണിലെ ജേതാക്കളായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടും. വൈകിട്ട് 7 കൊച്ചിയിലാണ് മത്സരം. ചരിത്രവും കണക്കുകളും മറക്കാം, ഇന്നാണ് പെരും പോരാട്ടം. തിരിച്ചുവരവിന് അവസരമില്ലാത്ത കലാശപ്പോരാട്ടം. സ്റ്റീവ് കോപ്പലിന്റെ നിശബ്ദ തന്ത്രങ്ങളുമായി കന്നിക്കിരീടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ്. ഗോൾ അടിപ്പിക്കാതിരിക്കുന്നതിന് ശ്രദ്ധ നൽകുന്ന ഹൊസേ മൊളീനയുടെ കുശാഗ്രബുദ്ധിയുമായി കിരീടം വീണ്ടെടുക്കാൻ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. ആരോൺ ഹ്യൂസും സന്ദേശ് ജിങ്കാനും സെഡ്രിക് ഹെംബർട്ടും നയിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന്റെയും ഭാവനാസമ്പന്നരായ ബോർജ ഫെർണാണ്ടസും സ്റ്റീവൻ പിയേഴ്സണും നയിക്കുന്ന കൊൽക്കത്തൻ മധ്യനിരയുടെയും മാറ്റുരക്കിലാവും കൊച്ചിയിലെ കളിത്തട്ടിൽ. കളിക്കാരെ വിന്യസിക്കുന്നതിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തുന്ന പതിവ് തുടരുമെങ്കിലും ഗോളിലേക്ക് CK വിനീതിന്റെയും കർവൻസ് ബെൽഫോർട്ടിന്റെയും ബൂട്ടുകളെയാണ് കോപ്പൽ ഉറ്റുനോക്കുന്നത്. സസ്പെൻഷനിലായ ഹൊസു പ്രീറ്റോയ്ക്ക് പകരം ദിദിയർ കാദിയോ ഇടതുകോട്ട കാക്കാനെത്തും. ഇയാൻ ഹ്യൂമിനെയും പോസ്റ്റിഗയെയും സമീക് ദൗത്യയെയും പേടിക്കണം. ഒരാഴ്ചത്തെ വിശ്രമത്തിന് ഉണർവിലൂടെയാണ് എത്തുന്നതെങ്കിലും ഗാലറികളിലെ മഞ്ഞക്കടലാരവം കൊൽക്കത്തയ്ക്ക് കീറാമുട്ടിയാവും. ഹോം ഗ്രൗണ്ടിലെ തോൽവിക്കും ആദ്യ ഫൈനലിലെ ഞെട്ടലിനും ബ്ലാസ്റ്റേഴ്സ് മറുപടി നൽകിയാൽ കൊച്ചിയിൽ പുതുചരിത്രം പിറക്കും. എല്ലാ കണ്ണുകളും ഇനി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക്. ഇന്ത്യൻ ഫുട്ബോളിലെ രാജാക്കന്മാരാകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒറ്റ ജയം മാത്രം അകലെ. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം സനിൽ ഷാ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബ്ലാസ്റ്റേഴ്സിന് ആവേശമായി ടീമുടമ സച്ചിൻ കൊച്ചിയിലെത്തി. കൊൽക്കത്ത ടീമുടമ സൗരവ് ഗാംഗുലിയും ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചനും അടക്കമുള്ള പ്രമുഖർ സ്റ്റേഡിയത്തിലെത്തും. അതേസമയം സ്റ്റേഡിയത്തിലെ കൌണ്ടറിൽ ടിക്കറ്റ് വിൽപ്പന അവസാനിച്ചതായി അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി സനിൽ ഷിയാണ് ചേരുന്നത്. സനിൽ, ടിക്കറ്റ് കിട്ടാത്ത ആരാധകർ ഇപ്പോഴും സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച തന്നെയാണോ കാണാൻ ആവുന്നത്? ഒപ്പം സച്ചിൻ അടക്കമുള്ള പ്രമുഖർ എപ്പോൾ സ്റ്റേഡിയത്തിലേക്ക്? ജൂലിയറ്റ്, ആരാധകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇപ്പോൾ 3:30 മുതലാണ് സ്റ്റേഡിയത്തിനകത്തേക്ക് ആരാധകർക്ക് അല്ലെങ്കിൽ കാണികൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ 1 മണിയോടുകൂടി തന്നെ നീണ്ട ക്യൂ, വളരെ നീണ്ട ക്യൂ ആണ് സ്റ്റേഡിയത്തിൻ്റെ ഓരോ പ്രവേശന കവാടത്തിന് മുന്നിലും. 100 അല്ലെങ്കിൽ 1000 ആരാധകരാണ് തടിച്ചുകൂടി ഇരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പാസ് കിട്ടാത്ത അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാത്ത നിരവധി ആരാധകർ ഇപ്പോഴും സ്റ്റേഡിയത്തിന് ചുറ്റുമുണ്ട്. പോലീസ് അവരെല്ലാം സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിനും സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തും ടിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. അല്ലാത്തവരെല്ലാം സ്റ്റേഡിയത്തിന് പുറത്തേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നീണ്ട ക്യൂ ഇപ്പോൾ തന്നെ 3:30 മാത്രമാണ് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. എന്നാൽ
ഇപ്പോൾ തന്നെ വളരെ വലിയ ക്യൂ ഓരോ കവാടത്തിന് മുന്നിലും ആയിക്കഴിഞ്ഞു. ജൂലിയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ രാവിലെ തന്നെ എത്തി, 3 മണിക്ക് ശേഷം സൗരവ് ഗാംഗുലിയും അതുപോലെ മറ്റ് ടീം പ്രമുഖ VIP അല്ലെങ്കിൽ മറ്റ് പ്രമുഖരും എല്ലാം തന്നെ മത്സരത്തിനായി കൊച്ചിയിലെത്തും. ടീം വൈകിട്ട് 5 മണിയോടുകൂടിയായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുക. അതിനുശേഷം അതിനു മുമ്പ് സച്ചിനും ഗാംഗുലിയും അടക്കമുള്ളവർ ടീം അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? എത്ര ഗോളിന് ജയിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ ഫൈനലില്? 2 ഗോളിന് ലീഡ് ചെയ്യും, ഷുവറാണ്. 2-0 ISL ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഇന്നത്തെ ഫൈനൽ ഏകദേശം 100,000+ പ്രേക്ഷകർക്ക് കണ്ട് ഇന്ന് എൻജോയ്മെന്റ് ചെയ്യുന്ന ഈ അവസരത്തിൽ 2-0 ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഷുവർ വിൻ ചെയ്യും. ജൂലിയറ്റ് ആരാധകരെല്ലാം വലിയ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച് ആദ്യമായി കപ്പ് ഉയർത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ വലിയ ആരാധക കൂട്ടം ജൂലിയറ്റ്. ISL കേരളത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ കൂത്തുപറമ്പിൽ CK വിനീതന്റെ ഗ്രാമം ആവേശത്തിമിറപ്പിലാണ്. വട്ടിപ്പുറത്ത് വീടിന് സമീപം ഒരുക്കിയ ബിഗ് സ്ക്രീനിലാണ് കുടുംബമടക്കം കളി കാണുക. കിരീടം നേടാനായി വിനീതിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മികച്ച പ്രകടനമുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഏവരും. ഫുട്ബോൾ പ്രേമിയായ അച്ഛൻ വാസുമാസ്റ്ററാണ് വിനീതിന്റെ പ്രധാന വിമർശകൻ. എല്ലാ കളിക്ക് ശേഷവും ഉടനെ അച്ഛനെ വിളിച്ച് അഭിപ്രായം ചോദിക്കൽ മുടക്കമില്ലാത്ത പതിവ്. ഇന്ന് ഫൈനലിൽ ഇറങ്ങുമ്പോൾ അച്ഛന്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്. ഈ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട്, എവിടെയും ഓടിയെത്തിയിട്ട്. പിന്നെ വിനീതിനുള്ള പ്രത്യേക ഒരു കഴിവ് കുറച്ചും കൂടി സ്പീഡിൽ ഓടാനുള്ള ശേഷി വിനീതിനുണ്ട്. അപ്പോൾ ഈ 1-2 ശേഷികളെല്ലാം പരിഗണിക്കുമ്പോൾ വിനീത് ഈ വിജയത്തിൻ്റെ ഒരു ശില്പിയാവാനുള്ള സാധ്യത ഏറിയ കൂറുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിജയം വിനീതിൻ്റെ കാലുകൊണ്ട് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. വീട്ടിന് മുൻപിലെ നെൽവയലിൽ കളിച്ചു വളർന്ന വിനീത് അമ്മയുടെ കണ്ണിൽ ഇങ്ങനെ. ടെൻഷൻ തീരെ കക്ഷിക്കില്ല, ചെറുപ്പത്തിലെ കളി തന്നെ. വേറെ ഒന്നിനെ പറ്റി വീട്ടിൽ വന്നാലും എപ്പോഴും കയ്യിൽ പന്തുണ്ടാകും. ഉള്ള ചുറ്റുമുള്ള കുട്ടികളെയെല്ലാം വിളിക്കുക, എല്ലാവരും കൂടി മുറ്റത്ത് നാങ്ങ് മുറ്റത്ത് നിന്ന് കളിക്കുക. ഇത് തന്നെ ഫുൾ ടൈം കളി. അങ്ങനെ ഉറച്ച വിജയ പ്രതീക്ഷയിലാണ് എല്ലാവരും. എന്തായാലും ജയിക്കുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടിലാണല്ലോ കളിക്കുന്നത്, അതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനൊപ്പം ടീം കൂടെ നന്നായിട്ട് കളിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വിനീതിന്റെ ഗ്രാമമായ കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് വലിയ സ്ക്രീനൊരുക്കി ഭക്ഷണവും വെച്ചാണ് നാട്ടുകാർ ഇന്നത്തെ ഫൈനൽ ആഘോഷിക്കുന്നത്. ഇന്നത്തെ കളിയിൽ CK വിനീത് ഗോളും അടിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്യും. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ KR മുകുന്ദനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ISL ഫൈനൽ കാണാൻ IM വിജയന് തറ ടിക്കറ്റ് നൽകിയത് വിവാദമായി. ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ അപമാനിച്ചെന്ന് വിജയൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ടിക്കറ്റുകൾ ആർക്കൊക്കെ നൽകണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളല്ലെന്ന് KFA പ്രതികരിച്ചു. കൊച്ചിയിൽ മഞ്ഞപ്പടയേൽക്കുമ്പോൾ ഗ്യാലറിയിൽ സജീവ സാന്നിധ്യമാകേണ്ടിയിരുന്നത് കേരളത്തിന്റെ സ്വന്തം കറുത്തമുത്ത്. എന്നാൽ IM വിജയന് KFA നൽകിയത് തറ ടിക്കറ്റ്. തന്റെ നിരസം വിജയൻ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ വെളിപ്പെടുത്തി. ഇന്നലെ ഞാൻ ടിക്കറ്റ് മേടിക്കാൻ KFA ചെന്നപ്പോൾ എനിക്ക് എടുത്തുതന്ന 2 ടിക്കറ്റ് ഓർഡിനറി ടിക്കറ്റ് എടുത്തുതന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ചെയ്താണ്. അപ്പൊ എന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള നാട്ടുകാരെ കാര്യം എങ്ങനെയായിരിക്കും? ടിക്കറ്റ് വിൽപ്പന ഏജൻസിയെ ഏൽപ്പിച്ചത് ശരിയായില്ലെന്നും വിജയൻ പറഞ്ഞു. അവരിപ്പോ എന്താ പറയണ, 300 ടിക്കറ്റ് 3000 രൂപയ്ക്ക് വിൽക്കാണ്. ഇതൊരു ബിസിനസ്സായി കാണത്. എന്നാൽ വിജയന് VIP ടിക്കറ്റാണ് നൽകിയതെന്നും വിവാദം അനാവശ്യമാണെന്നും KFA പ്രതികരിച്ചു. ഇവിടെ 2 കാറ്റഗറിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ISL നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഓണേഴ്സ് ബോക്സ്. 8 ടീമിൻ്റെ ഓണേഴ്സിന് ഇരിക്കാവുന്ന സംവിധാനങ്ങളാണ് അതിൽ, മറ്റുള്ള ആളുകളെ കയറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വരുന്നത് എല്ലാവരും VIPs ആണ്. അതിലാണ് വിജയന് ടിക്കറ്റ് അനുവദിച്ചിട്ടുള്ളത്. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. നോട്ട് നിരോധനത്തിൽ ഏറെ വലഞ്ഞത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. തൊഴിലും പണവുമില്ലാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് പലരും. മലപ്പുറത്തു നിന്നുള്ള റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികളുള്ളത് കോട്ടക്കൽ, പൊന്നാനി, കുറ്റിപ്പുറം, മഞ്ചേരി എന്നിവിടങ്ങളിലാണ്. ദിവസവും മുടങ്ങാതെ തൊഴിൽ കിട്ടുന്നൊരു ഭാഗ്യമെന്ന് കരുതുന്ന അവസ്ഥയിലാണ് ഇന്ന് മിക്ക തൊഴിലാളികളും. നോട്ട് നിരോധനത്തോടെ കരുതിവെച്ച നോട്ടുകൾ ബാങ്കിൽ കൊടുത്തു മാറ്റാനുള്ള തത്രപ്പാടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. അത് കഴിഞ്ഞതോടെ പണിയില്ലാത്ത അവസ്ഥയിലുമായി. നോട്ട് നിരോധനം അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെ ജോലി ചെയ്യുന്ന കെട്ടിട നിർമ്മാണ മേഖലയെ കാര്യമായി ബാധിച്ചതാണ് മുഖ്യമായും തിരിച്ചടിയായത്. പൈസാനേ ക്യാ കരേഗ അഭി ഖാന പീന കുച്ച് ഭീ നഹീ മിൽത്താ ദുക്കാൻ മേ സാമാൻ ഭീ നഹീ മിൽത്താ
पैसा तो 2000 लेके जाएगा, चिल्ला नहीं, बोला चिल्ला नहीं क्या करेगा, खाना पीना का कोई कोई आदमी का एक दिन मिलेगा तो आबार फिर दूसरा दिन एक बार मिलेगा, ऐसा ऐसा इधर का आदमी कोई काम तो थोड़ा थोड़ा मिलता है, काम पे जाते फिर पैसा नहीं मिल रहा, पैसा दे रहा 2000 का नोट दिया, छुट्टा नहीं दे पा रहा, फिर हफ्ते में 2 दिन 1 दिन काम मिल रहा, फिर वो पैसा नहीं मिल रहा, फिर खाने का पैसा नहीं है, दुकान में जाते 2000 का नोट छुट्टा देते, कोई सामान भी खरीद नहीं सकते। हाँ फिर ഇപ്പോൾ പണി കഴിഞ്ഞാൽ പഴയ നോട്ടുകൾ തരാൻ ശ്രമിക്കുന്നവർ ധാരാളമുണ്ട്. പണി കിട്ടിയാൽ പോലും വിഷമത്തിലാവുന്ന അവസ്ഥയാണിത്. വീട്ടുജോലികൾക്ക് വിളിക്കുന്നവരും ഇപ്പോൾ ഏറെ കുറവ്. ATMകളിലാവട്ടെ ചെറിയ തുകകളൊന്നും കിട്ടാനുമില്ല. പണി കുറഞ്ഞതോടെ പലരും താൽക്കാലികമായും അല്ലാതെയും നാട്ടിലേക്ക് മടങ്ങി. ബാക്കിയുള്ളവരാവട്ടെ ഇനി പെട്ടെന്നൊന്നും പഴയ കാലത്തേക്കൊരു തിരിച്ചുപോകലുണ്ടാവില്ലെന്ന് മനസ്സിലുറപ്പിച്ച് ഇവിടെ തുടരാനുള്ള തീരുമാനത്തിലുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്.